ലേഡി എന്തല്ലേ, എടാ ഇവിടത്തെ പ്രേതങ്ങൾ ആണുങ്ങൾ ഒന്നും ചെയ്യില്ല, ലേഡീസ് ഒള്ളിയാ. അത് ശരി. ഓ അപ്പൊ ആണാണെന്ന് വല്യ ഉറപ്പില്ല അല്ലേ. മണിതേ പോക്കലി ഇരിപ്പുണ്ട്, എടുത്തോ. അയ്യേ തനിക്ക് ഇംഗ്ലീഷ് തെരിയാതല്ലേ, എടോ മണി എന്ന് പറഞ്ഞ ക്യാഷ് അല്ലാതെ ഉൾക്കണ്ടല്ല. ഈ മീൻ പിടിച്ചേ. താങ്ക് യു മണി, ഇപ്പൊ ഞാൻ എടുത്തു തരാം. അയ്യേ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പോക്കറ്റ് കീറി ഇരിക്ക. മുണുങ്ങ. ആ മീൻകാരി ഈ പോക്കറ്റിൽ നിന്നാണല്ലോ എടുത്തത്, അതിനെന്താണാവ. സാറേ സാർമാരുകളെ, അതെ ചന്തേ പോയപ്പോ അല്ല കുളം പറ്റിച്ചപ്പോ പുഴയെന്ന് കുറെ കടൽ മീനെ കിട്ടി, അത് സാർമാർക്ക് കൊടുക്കാന്ന് വെച്ച ഇതിനാ ഫ്രിഡ്ജിൽ കൊണ്ട് കിടത്ത്. ആ പിന്നെ ഈ കൈയൊന്ന് കഴിഞ്ഞ എവിടെയാണ്? ബാത്റൂം അങ്കരി. എന്നാലും ആ മീൻകാരിപ്പിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തത് ഒരു ആത്മകഥാകഥം പറഞ്ഞതാ. നല്ല ഫ്രഷ് മീനാ, ചീഞ്ഞ നാറ്റം. നമ്മുടെയൊക്കെ നാട്ടിൽ മുട്ടുമ്പോ അങ്ങോട്ടല്ലേ പതിവ്, ഇവിടെ എന്താ ഇങ്ങോട്ട് മുട്ടി വിളിക്കണ. ഈ സായിപ്പുമാരെ ഓരോരോ അറേഞ്ച്മെന്റ്. ഏതായാലും വിളിച്ചതല്ലേ, ഇനി ഡൊണേഷൻ കൊടുത്തില്ല എന്ന് പരാതി വേണ്ട. അവിടെ കടാ ഇവിടെ ഇരിക്കട്ടെ. തണനിലത്തെ നീരോട് തപസിരുന്നേ പൂവിരിയും എന്താടോ ഇവിടെ എന്ത് പറ്റി? തീയക്കെന്തൊരു മൂഡ് ഔട്ട് പോലെ. ഔട്ടാണ് സാറേ, മൂഡ് മാത്രല്ല മൂഡും അതിന്റെ നേബേഴ്സും ഒക്കെ ഔട്ടാണ്. ആരാ പറഞ്ഞ ഇവിടുത്തെ പിശാചികൾ ആണുങ്ങൾ ഉപദ്രവിക്കുന്നത്? ആണാണെന്ന് തെളിയിക്കാൻ ആകെ ഉണ്ടായതും കൂടി കരിഞ്ഞു പോയി. പൊക്കി വെച്ചിരുന്നോണ്ട് ഭാഗ്യത്തിന് മുണ്ട് മാത്രം കത്തിയില്ല. ഇയാൾ എന്തൊക്കെ പറയുന്നത്? ഇയാൾ എന്തിനാ വന്നത്? ബിരിയാണിക്ക് കൊടുത്ത അഡ്വാൻസ് വരെ വേസ്റ്റ് ആയി. എന്റെയോ ജീവിതം പോയി. സ്നേഹം കൊണ്ട് പറയാ, ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ. ജഗത്താന്റെ കോട്ടയുടെ കോട്ട.